അന്യായേന അർത്ഥസഞ്ചയാൻ ഈ ഹന്തേ, അന്യായത്തിലൂടെ അവരങ്ങനെ വിചാരിച്ചിരിക്കണം. അങ്ങനെ എന്താ അവർക്ക് പറഞ്ഞല്ലോ, തലയ്ക്ക് പിടിച്ചിരിക്കുക. ആരെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നതെന്ന് അവർക്കറിയില്ല എന്ന് പറയാം. അവരെ തന്നെ വളരെ പണ്ട്, വളരെ പണ്ടുള്ളൊരു കഥയുണ്ട്, വളരെ രസമായിട്ടുള്ളൊരു കഥയാണ്. മൂന്ന് എലികളുടെ കഥയാണ്. പണ്ട് രാജകൊട്ടാരത്തിൽ രാജാവ് ഒരു സൽക്കാരം നടത്തി. അപ്പോൾ ഈ സൽക്കാരത്തിൽ മദ്യം ആവശ്യത്തിലധികം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മദ്യമൊക്കെ കഴിച്ച് എല്ലാവരും പോയി. പോയി കഴിഞ്ഞപ്പം ഈ മദ്യശാല, അതായത് അവിടെ തന്നെയുള്ള ഒരു മദ്യശാല, മദ്യശാല എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുകയേ, കഥയാണ്. അതുകൊണ്ട് അതങ്ങനെ, അത് പിന്നെ രാവിലെ ആയിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ള ധാരണയിൽ രാത്രി എല്ലാവരും പോയി, ജോലിക്കാരൊക്കെ നാളെ പിറ്റേന്ന് വന്ന് ചെയ്യാം എന്നുള്ള, അവരും കുറച്ച് ഇതൊക്കെ കിട്ടി, പൂസായി, അവരും കിടന്നുറങ്ങി. അങ്ങനെ അവിടെയുള്ള കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ, താഴെ വീണ് കിടക്കുന്നതിന് കടല അത് ഇതുമൊക്കെ, അതൊക്കെ പെറുക്കാനായിട്ട് മൂന്ന് എലികൾ വന്നു. അങ്ങനെ ഇത് ഇങ്ങനെ ഇത് പെറുക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരാൾ കുടിക്കുന്ന സമയത്ത് തട്ടി മറിഞ്ഞ് വീണ കുറച്ച് വിസ്കി ഉണ്ടായിരുന്നു. എന്തോ സ്വാമിക്ക് അറിയുന്ന പേര് പറഞ്ഞതാണ്, അത് ഇതായിരുന്നു, എന്താ ഉറപ്പ് എന്നെഴുതി ചോദിക്കരുത്. മദ്യം അത്രേ പറയാം. അങ്ങനെ വീണ കുറച്ചുണ്ട മദ്യം ഉണ്ടായിരുന്നു, ഇത് മൂന്നും കുറച്ച് കുടിച്ചു. നല്ല രസം തോന്നി, ഇതുവരെ കിട്ടിയിട്ടില്ല ജീവിതത്തിൽ, ഭയങ്കര രസമായി. മുഴുവൻ വലിച്ചു കുടിച്ചു മൂന്നാളും. പിന്നെ അവരുടെ ഡിസ്കഷനാണ്. ഒന്നാമത്തെ എലി പറഞ്ഞു, ഈ രാജാവ് ശരിയില്ല, ഞാനിപ്പോൾ തന്നെ അന്തപുരത്തിലേക്ക് പോയിട്ട് അവനെ ഞാൻ ശരിയാക്കുന്നു. അപ്പം രണ്ടാമനെ ഒന്ന് തല കുടഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ നോട്ടം മന്ത്രിയാണ്, അവനാണ് ശരിയില്ലാത്തത്. അപ്പം മൂന്നാമൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്തൊക്കെയോ വിഡ്ഡിത്തരം പറയണം, എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഞാനീ തട്ടും പുറത്തേക്ക് പോവാണ്, അവിടെ പൂച്ചയുണ്ട്, പൂച്ചയായിട്ട് ഞാൻ കെട്ടി മറിഞ്ഞ് കളിക്കുന്നു പറയുന്നു. ഇതുപോലെയാണ് അത്ര ഇവർ. ഒരെലി പൂച്ചയുമായിട്ട് മല്ലിടാൻ പോകുന്നത് പോലെയാണ് ഇവർ ഇവരെ സ്വയം നശിപ്പിക്കുന്നത് എന്ന് പറയാം. ഈ കിംബളവും മതവും ഇതുമൊക്കെ കുറേ അന്യായമായി മേടിച്ച് ഒരു ദിവസവും ഉറങ്ങാൻ പറ്റില്ല. ഒരു ഫോൺ അടിക്കുമ്പോൾ ഞെട്ടും, ആരാണ്? ഒരു ദിവസവും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. വീട്ടിലൊരു വണ്ടി വന്ന് നിന്നാ സംശയമാണ്, ആരാണ്, ഏത് ടാക്സാണ്, ഇൻകം ടാക്സാണോ, സെയിൽ ടാക്സാണോ, അതാണോ, ഇതാണോ. ഇനി ഒരുപാട് ധനം ഉണ്ടെങ്കിലോ അതൊന്നൊന്ന് ചെലവഴിച്ച് മോടി പിടിപ്പിക്കാൻ പറ്റുമോ, അതും വേണ്ട. അതുകൊണ്ട് എന്താ ചെയ്യുക, ബാങ്കിലിടാൻ പറ്റുമോ, അതും പറ്റില്ല. എന്നാൽ ശരി, ഭാര്യയോട് നീ ഇഷ്ടം പോലെ ചെലവാക്കുക, അയ്യോ അത് വേണ്ട. എന്നാൽ കുട്ടിയൊക്കെ കൊടുക്കുക, അതും പറ്റില്ല. എന്നാൽ സ്വന്തക്കാർക്ക് എന്നാ ഒന്ന് വാങ്ങുന്നത് നിർത്തിക്കൂടെ, അതുമില്ല. തന്നെ ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്നാണ്. പറയുന്നു എന്താണ്, കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ ഈ ഹന്തേ. അതുകൊണ്ട് ഇതാ അടുത്ത മൂന്ന് ശ്ലോകത്തിൽ ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കുന്നു. ഇതമദ്യമയാ ലബ്ധം ഇമം പ്രാപ്സേ മനോരഥം ഇതമസ്തീതമപി മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗീ സിദ്ധോഹം ബലവാൻ സുഖീ ആഢ്യോഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ
യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാന വിമോഹിതാഹ. ലക്ഷണം ഭഗവാൻ വിസ്തരിക്കുന്നു, നോക്കാം. ഇതം അദ്യ മയാ ലബ്ധം, ഇമം പ്രാപ്സ്യേ മനോരഥം, ഇതമസ്തി ഇതം അപി മേ ഭവിഷ്യതി പുനർധനം, അസോ മയാ ഹതഃ ശത്രുഃ ഹനിഷ്യേ ച അപരാൻ അപി ഈശ്വരഃ അഹം, അഹം ഭോഗീ സിദ്ധഃ, അഹം ബലവാൻ സുഖീ. അഡ്യോ അഡ്യോ അഡ്യോഭി ജനവാൻ അസ്മി, കഹ അന്യഹ അസ്തി സദൃശഃ മയാ, യക്ഷ്യേ ദാസ്യാമി മോദിഷ്യ ഇതി അജ്ഞാന വിമോഹിതാഹ. ഗംഭീര വചനങ്ങളൊക്കെ മൂപ്പരുടെ മൂപ്പരുടെ സൂക്തങ്ങൾ ഭഗവാൻ പറയാം. എന്തൊക്കെയാണ് പറയുമ്പോൾ ഓർക്കുക, ആരാണിത്? എന്താ പറയണത്? ഇതം അദ്യ മയാ ലബ്ധം, ഇത് ഇന്ന് എന്നാൽ കിട്ടി. ഇതാ ഞാൻ കൊണ്ടുവന്നത് വെച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ തരണം എന്ന് പറഞ്ഞ് തരുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പം ഓർത്തുകൊള്ളുക, ഇതാരാണ് പറയണത്? അസൂരന. എനിക്കിന്ന് ഇത്രയൊക്കെ പറ്റിയുള്ളൂ എന്നുള്ളതല്ല, പിന്നെയോ എനിക്കെന്നുള്ളതല്ല, ഇവിടെ പറയണു ഇന്ന് ഇതാ മതിയോ, വേണമെങ്കിൽ പറയണം. ഇതാ ഇതം അദ്യ മയാ ലബ്ധം, ഇമം മനോരഥം പ്രാപ്സ്യേ, ഈ ആഗ്രഹത്തെ ഞാൻ പ്രാപിക്കും, സാധിക്കും, ഞാൻ വീട് വയ്ക്കും, എന്നിട്ട് ഞാനും ഒരു വീട്ടുകൂടല് നടത്തും, നീ കണ്ടോ, അവനെ ഞാൻ വിളിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, ഇങ്ങനത്തെ മനോരഥം. ഇതാ അതാണ് അടുത്തത്, ഇമം മനോരഥം പ്രാപ്സ്യേ, ഈ മനോരഥത്തെ, ഈ സങ്കല്പത്തെ ഞാൻ, ആഗ്രഹത്തെ ഞാൻ സാധിക്കും. ഇതം മേ അസ്ഥി, എടോ എനിക്കിത്രയുണ്ട്, എനിക്കിത്ര സെൻറ്റുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഏക്കറുണ്ട്, ഇന്ന വീടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ എനിക്കുണ്ട്. ഇത് ഇവൻ പറയും, ഇതം മേ അസ്ഥി, എനിക്ക് ഇത്ര ഉണ്ട്. ഈ ഉള്ളതിനെക്കുറിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഇതം ധനം അഭി പുനഃ മേ ഭവിഷ്യതി, ഇതൊക്കെ ഇനിയും ഉണ്ടാകും. ഞാൻ ഒരുപാട് പല ഷെയർ മാർക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്, പലതും കൂടും. റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതിനും റബ്ബറിനൊക്കെ ഇപ്പം നല്ല വിലയാണ്, കൂടും. അതുകൊണ്ട് ഇതം ധനം അഭി, ഈ ധനം ഇനിയും, പുനഃ മേ ഭവിഷ്യതി, ഇത് ഇനിയും എനിക്ക് ഇതിൻ്റെ പലിശയൊക്കെ വരും, അതുകൊണ്ട് എനിക്ക് ഇത്രയുണ്ട്. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അതുകൊണ്ട് അസൗ ശത്രുമയാ ഹതഃ, എൻ്റെ എനിക്ക് തിരിഞ്ഞവനെയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്കോ ടീക്കർദോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ ഒന്ന് ശരിയാക്കാൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അസൗ ശത്രുമയ ഹതഃ, അതാരായാലും കുഴപ്പമില്ല, എനിക്കെതിരെ വരുന്നവനെയൊക്കെ ഞാൻ ശരിയാക്കും. അപരാനഭി ഹനിഷ്യെ, ഇനി ആരെങ്കിലുമൊക്കെ തലപൊക്കിയാൽ അവനെയും ഞാൻ ശരിയാക്കും. കാരണം എൻ്റെ കയ്യിൽ ധനമുണ്ട്, എൻ്റെ കയ്യിൽ ആളുകളുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, ഒക്കെ ഉണ്ട്, ഞാൻ ശരിയാക്കും എന്ന് പറയാം. അപരാനഭി ഹനിഷ്യേച്ച, ഞാൻ ഏത് ഈശ്വരൻ? അഹം ഈശ്വര, ഞാൻ തന്നെ ഈശ്വരൻ, വേറെ ഒരു ഈശ്വരനുമില്ല. അഹം ഈശ്വര, അഹം ഭോഗി, ഞാൻ സുഖിക്കും. ആരാണടാ ചോദിക്കാൻ? ഇവൻ പറയും അഹം ഭോഗി, നീ ആര്? ഇതാണ് അവൻ്റെ. അവനങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും, സാറേ കുറച്ച് മുമ്പോട്ട്, ആനങ്ങില്ല എന്ന് പറയാം. പലതിലുണ്ടല്ലോ ആ ഒരു ഭോഗം, അതായത് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ താനങ്ങോട്ട് എടുക്കുക, ഏത് കാര്യത്തിലും അതെല്ലായിടത്തും കാണാൻ പറ്റുമെന്ന് പറയാം. അഹം ഭോഗി, അഹം സിദ്ധ, ഞാൻ സിദ്ധനാണ് എന്ന് പറഞ്ഞാൽ സിദ്ധിച്ചവൻ എന്നാണ്, മറ്റേ സിദ്ധൻ എന്നല്ല, അവനോടൊക്കെ ഇവന് പുച്ഛമാണ്. ഞാൻ തന്നെ എല്ലാം നേടിയവനാണ്, അഹം സിദ്ധ, ഞാൻ നേടിയവനാണ്. ബലവാൻ അഹം, ഞാൻ ബലവാനാണ്. ആഢ്യ സമ്പന്നനാണ്, സുഖി സുഖിമാനാണ്. അഭിജാൻ അഭിജനവാൻ, ആഭിജാത്യുള്ളവനുമാണ്. ഇപ്പം ഞാനാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നത്, അറിയാം നിങ്ങൾക്ക്.
എല്ലാവർക്കും വേണം. എൻ്റെ വകയാണ് ഇന്ന ആളുകളുടെ ഗാനമേള, അത് സ്പോൺസർ ചെയ്തത് ഞാനാണ്. അപ്പം അമ്പലക്കാരൊക്കെ എൻ്റെ ഇതാ ഇവിടെ പറയാൻ പോണു, അവരൊക്കെ എൻ്റെ കാൽ കീഴിലാണ്. മയാ സദൃശ അന്യ കഹ അസ് അസി അസ്ഥി, എന്നോട് സമാനനായിട്ട് കഹ കഹ ആരുണ്ട്? കോന്യോസ്മി സദൃശാമയ കഹ അസ്മി സദൃശാമയ, എനിക്ക് സദൃശനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മൂപ്പരുടെ ഇത് സാറിനെ പോലെ ഇവിടെ ഉണ്ടല്ലോ ഒരാൾ പറ്റിയാണ്. മൂപ്പർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ, ആ എവിടെ നിങ്ങളുടെ ആ റെസിപ്റ്റ് ബുക്ക് കാണട്ടെ. അപ്പോൾ ഇവരുടെ ഒരു സ്പെഷ്യൽ റെസിപ്റ്റ് ബുക്ക് ഉണ്ട്, ആരും ഇതുവരെ എഴുതാത്തത്, അതങ്ങോട്ട് കൊടുക്കും. അപ്പം അദ്ദേഹം എഴുതുവേതായാലും, മയാ സദൃശ അന്യ കഹ അസ്തി, അഹം യക്ഷിയേ, ഞാൻ യജ്ഞം നടത്തും. കാരണം പല യജ്ഞവും നടത്തുന്നത് എൻ്റെ ഔദാര്യം കൊണ്ടാണ്. അഹം യക്ഷിയേ, അഹം ദാസ്യാമി, ഞാൻ ദാനം ചെയ്യും. അഹം മോദിഷ്യേ, ഞാൻ ആനന്ദിക്കും. ഇതി അജ്ഞാന വിമോഹിതാഹ, ഇങ്ങനെ അറിവ് കെട്ടവർ ധരിക്കുന്നു. ഭഗവാൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇത് നമ്മൾ കാണും സമൂഹത്തിൽ, കുറേ കാശ് കൈക്കൂലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചിട്ട് കുറച്ച് അമ്പലത്തിൽ കൊടിമരം സ്വർണം പൊതിയാനും എവിടെയെങ്കിലുമൊക്കെ യജ്ഞം നടക്കുമ്പം അഹം യജമാനഹ. ക്ഷമിക്കണേ, അത് വേണമെങ്കിൽ ചാപ്റ്ററോ ദിവസോ എങ്ങനെ വേണമെങ്കിലും എന്ന് പറയാം. സ്വാമി, ആ യജ്ഞമൊക്കെ കഴിയാറായപ്പം അല്ലേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് ഒരിക്കൽ. അതുകൊണ്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി സ്റ്റേജിൽ വിളിച്ച് ഈ തരുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അത് ഒഴിവാക്കണം എന്നൊക്കെ. നമ്മളവർ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേദിയിൽ വന്ന് ഇത് മേടിക്കുന്നത് ഒരിക്കലും അത് അവരുടെ ഒരു താഴ്മയായിട്ടുള്ള ഒരു അപേക്ഷ, ഒരു അഹങ്കാരം വേണ്ട, ആളുകൾ കാണണ്ടെന്ന്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, അത് ഇതൊരു സത്കർമ്മം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ആരെയും മടിക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ചെയ്തു എന്നുള്ളത് മാതൃകയാണ് മറ്റ് പലർക്കും. പക്ഷേ ഞാനാണ് ഇന്നത്തെ യജമാനൻ, അത് വേണ്ട, കാരണം നാളെ യജമാനൻ വേറെ ആളാണ്. അതുകൊണ്ട് അഹം യക്ഷിയേ, അഹം ദാസ്യം, അഹം മോദിഷ്യേ, ഇതി അജ്ഞാന വിമോഹിത. തുടർന്ന് അനേക ചിത്ത വിഭ്രാന്താഹ മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ. അനേക ചിത്ത വിഭ്രാന്താഹ മോഹജാല സമാവൃതാഹ പ്രസക്താഹ കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. പറയണു, തേ അവർ ആസുരബുദ്ധിയാർന്ന അവര് അനേക ചിത്ത വിഭ്രാന്താഹ, അവരുടെ മനസ്സ് പല വ്യാപാരങ്ങളിലാണ്, മനസ്സിനൊരു ശാന്തിയും കിട്ടുന്നില്ല എന്ന് പറയും. എവിടെ നോക്കിയാലും കുട്ടികളുടെ കാര്യം ആലോചിച്ചാൽ അത് പ്രശ്നം, ഭാര്യയുടെ കാര്യം അത് വേറെ, അവരുടെ വീട്ടുകാരുടേത് അതെ, വീട്ടിലെ വേലക്കാരനോ അത് അതിലേറെ കഷ്ടം. എന്നാൽ ഒരു വളർത്തുനായ പോലും ഉണ്ട്, അതും എന്നെ നോക്കി കടിച്ചു കൊണ്ടിരിക്കുക, ആകെ പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശ്നോപനിഷത്ത് മേടിച്ചു കൊണ്ടുപോയത് എന്ന് പറയാം. അനേക ചിത്ത വിഭ്രാന്താഹ, പല കാര്യങ്ങളിൽ മനസ്സ് പതിച്ചവരായി പതറിയവരായി. മോഹജാല സമാവൃതാഹ, മോഹജാലം മാ എന്താ മാ മോഹജാലം, ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കൂ, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്ന തെറ്റിദ്ധാരണയാകുന്ന വലയിൽ, ജാലം എന്ന് പറഞ്ഞാൽ വല എന്നാ, ആ വലയിൽ അങ്ങനെ കുടുങ്ങിയിരിക്കുക. ആവൃതാഹ, അതിൽ കുടുങ്ങി തെറ്റിദ്ധാരണയാകുന്ന വലയിൽ അവർ വീണിരിക്കുന്നു. കാമഭോഗേഷു, ഇന്ദ്രിയ സുഖാനുഭവങ്ങളിൽ. പ്രസക്താഹ, അതിൽ പറ്റിക്കൂടിയവരായിട്ട്. അശുചൗ, അശുചൗ എന്ന് പറഞ്ഞാൽ വൃത്തികേടായിട്ടുള്ള നിന്ദ്യമായ. നരകേ, നരകത്തിൽ. നരകം എന്ന് പറഞ്ഞാൽ നരാഹ കായന്തി അത്ര ഇതി നരക, നരാഹ നരന്മാർ,
നരന്മാർ എന്ന് പറഞ്ഞാൽ നേതൃഗുണമാർന്ന നമ്മളൊക്കെ, നരാഹ കായന്തി ഇവിടെ നിലവിളിക്കുന്നു. നരന്മാർ നിലവിളിക്കുന്ന ഇടമേതോ അതാണ് നരകം. അത് പലപ്പോഴും നഗരാവാറുണ്ട്. അതെ, അത് നരകം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അന്യമായി ഏതെങ്കിലും ഒരു ഗോളമല്ല. എവിടെയാണോ നരന് വേദന അനുഭവിക്കുന്നത് അതാണ് നരകം. നരന്റെ വേദന, നരന്റെ വേദന എന്ന് പറഞ്ഞാൽ നാരിയുടെയും പെടുന്നു പറയാം. നരനും നാരിയും എവിടെ ദുഃഖം അനുഭവിക്കുന്നുവോ ആ ഇടം നരകം എന്ന് പറയാം. അപ്പം നരകേ പതന്തി, അവർ അതിൽ വീഴുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവ മണ്ഡലം ഇതാണ്. എന്ത് ചെയ്തിട്ടും ഒരു സമാധാനമില്ല. ജ്യോത്സ്യരെ കണ്ടു, ജ്യോത്സ്യരി പറഞ്ഞു ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും, എന്നാൽ ശരി തീരണ്ടേ, തീരുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ആ അങ്ങനെ പോകുന്നു, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് കരുതി അങ്ങനെ പോകുന്നു. ഒരിക്കലും ഈ വഴിയിൽ വരുന്നില്ല എന്ന് പറയാം. എന്നാണോ ഇവിടേക്ക് തിരിയുന്നത് അന്ന് മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിവർത്തിക്കാൻ പറ്റുള്ളൂ. തുടർന്ന് ആത്മസംഭാവിതാസ്തബ്ധാഹ ധനമാനമദാൻവിതാഹ യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേനാവിധിപൂർവകം. ആത്മസംഭാവിതാഹ സ്തബ്ധാഹ ധനമാനമദാൻവിതാഹ യജന്തേ നാമയജ്ഞൈഹി തേ ദംഭേന അവിധിപൂർവകം. ആത്മസംഭാവിതാഹ, തന്നെത്താൻ മാനിക്കപ്പെട്ടവരായിട്ടുള്ള, തനിയെ താൻ യോഗ്യനാണെന്ന് താൻ അങ്ങോട്ട് കരുതുക, മറ്റുള്ളവർ പറയണ്ടേ അതില്ല എന്ന് പറയാം, താൻ തന്നെ സ്വയം അങ്ങനെ. സ്തബ്ധാഹ, സ്തബ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വഴക്കമില്ല എന്ന് പറയാം. ഒരു 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 എന്താ നമ്മൾ പറയല്ലോ, ഒരു വഴക്കമില്ലാത്ത ഒരാൾ എന്ന് പറയില്ലേ. സ്തബ്ധാഹ, ഒരു ഉറച്ചു നിൽക്കുക, അനങ്ങില്ല. ധനമാനമദാൻവിതാഹ, ധനം കൊണ്ടുണ്ടായിട്ടുള്ളത്, അതുപോലെ ആളുകളുണ്ട് കുറച്ച് പിറകിൽ, ഇങ്ങനെയൊക്കെ ഉള്ള അതങ്ങോട്ട് വരുമ്പം പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആളെ. തേ അവർ ദംഭേന, ദംഭം ഹേതുവായിട്ട്, അവിധിപൂർവകം വിധിപ്രകാരമല്ലാത്ത നാമയജ്ഞേഹി, നാമയജ്ഞം എന്ന് പറഞ്ഞാൽ പേരിന് യജ്ഞം, പേരിന് മാത്രമുള്ള യജ്ഞങ്ങളൊക്കെ യജന്തെ ചെയ്യുന്നു. പേരിനെല്ലാം അവർ കാട്ടിക്കൂട്ടുന്നു പറയും. അപ്പോൾ പേരിന് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ എന്നിട്ട് പറയും ഇവർ വളരെ ഭക്തന്മാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭഗവാൻ അതും പറയും. അഹംകാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഹ മാമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഹ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഹ മാം ആത്മപരദേഹേഷു പ്രദ്വിഷന്തഹ അഭ്യസൂയകാഹ. അഹങ്കാരം ബലം ദർപ്പം, അഹങ്കാരത്തെയും ബലം ബലത്തെയും ദർപ്പം ദർപ്പത്തെയും, ദർപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നിസ്സാരം, ഒരാളും ഇവന് സദൃശനായിട്ട് അല്ലെങ്കിൽ ആരും പ്രാധാന്യം അർഹിക്കുന്നില്ല, ഇവനാണ് കേമൻ എന്ന് പറയുക. മറ്റുള്ളവർക്ക് നിസ്സാരം, എന്തു ചില്ലറ കൊടുത്ത് ഒതുക്കി വയ്ക്കുന്നാ പറയുന്നത്, എന്ത് പ്രശ്നം വരുമ്പോഴും ചില്ലറ കൊടുത്ത് ഒതുക്കുക, അത് എന്താ വേണ്ടത്, പ്രശ്നം തീർന്നില്ലേ എന്നാണ്. കാരണം കാശിലാണ് അവനെ എല്ലാം കാണുന്നത്. എന്താ പോരെ വേണ്ട, എന്താ വെച്ചാൽ കൊടുക്കൂ, കൊടുത്തേക്ക്, തീർക്കു തീർക്കു, എനിക്കതൊന്നും പറ്റില്ല, തീർക്കു വേഗം. അങ്ങനെ ആ ദർപ്പം. കാമം ക്രോധം ച ആശ്രിതാഹ, കാമം വിഷയസുഖങ്ങൾ, ക്രോധം ക്രോധം ആശ്രിതാഹ, ഇതിനെയാണ് അവനെ ആശ്രയിച്ചിരിക്കുന്നത്. അഭ്യസൂയകാഹ, അസൂയാലുക്കളായിട്ടുള്ള തേ അവർ ആത്മപരദേഹേഷു. ഭഗവാൻ പറയുന്നു ആത്മ തൻ്റെയും പര അന്യൻ്റെയും ദേഹേഷു ദേഹങ്ങളെ, മാം എന്നെ, എന്നെ തന്നെ പരമാത്മാവിനെ തന്നെ, പ്രദ്വിഷന്തഹ വിദ്വേഷിക്കുന്നവരായി ഭവന്തി തീരുന്നു. അവൻ അവനെ തന്നെ വിദ്വേഷിക്കുന്നവനാണ്.